ഈ ശമിശിഖായിൽ പ്രിയപ്പെട്ട എൻ്റെ മാതാപിതാക്കളെ സഹോദരങ്ങളെ മനോഹരമായി പ്രഭാതത്തിൻ്റെ ഉയർപ്പ് തിരുന്നാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് വലിയ സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു പ്രഭാതമാണ് ഇന്ന് നമ്മുടെ ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും ഉത്തരമില്ലാത്ത എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട് എന്ന് നമ്മളോട് പറയുന്ന ഒരു പ്രഭാതമാണ് ഈ ഉത്ഥാന പ്രഭാതം നമ്മുടെ കർത്താവിനെ കാൽവരിയിലെ മരക്കുരിശിൽ തറച്ച് കൊല ചെയ്ത് അവൻ്റെ മൃതശരീരം കല്ലറയിൽ അടക്കം ചെയ്ത് കല്ലറയുടെ മുൻവശത്തൊരു കല്ലുരുട്ടി മാറ്റിവെച്ച് രണ്ട് പടയാളികളെയും കല്ലറയ്ക്ക് കാവൽ നിർത്തി യഹൂദ സംഘം കടന്നു പോകുമ്പോൾ അവരുടെ ഇടയിലെ സംസാരം ഇതായിരുന്നു എല്ലാം ഇതുകൊണ്ട് അവസാനിച്ചു ഇനി മുതൽ അവൻ്റെ ഒരു ശല്യം നമുക്കുണ്ടാവില്ല അങ്ങനെ നസ്രാനായി ഈശോയുടെ ജീവിതം മുഴുവൻ കല്ലറയിൽ ഒതുക്കി തീർത്ത് അടക്കം ചെയ്ത് കടന്നുപോയ യഹൂദ പടയാളികളുടെ എല്ലാ പ്രതീക്ഷകളെയും തകടം മറിച്ചുകൊണ്ടാണ് കല്ലറയെ തകർത്ത് മരണത്തെ പരാജയപ്പെടുത്തി നമ്മുടെ കർത്താവ് പുനരുദ്ധാനം ചെയ്തത് നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ പുനരുത്ഥാനമാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമായി പോലും നിലനിൽക്കുന്നത് ശൂന്യമായ കല്ലറിയും ശൂന്യമായ കുരിശും അവിടെ നിന്നാണ് വിശ്വാസം ആരംഭിക്കുന്നത് ശിഷ്യന്മാര് ചെന്ന് നോക്കുമ്പോൾ ശൂന്യമായ കല്ലറയാണ് കാണുക പത്രോസ് ആ കല്ലറയ്ക്കുള്ളിൽ കയറി കണ്ടു വിശ്വസിച്ചു എന്നാണ് പറയുക ശൂന്യമായ കല്ലറയുടെ ജീവനുള്ള പ്രതീകമാണ് നമ്മുടെ മധുബഹായിലെ കർത്താവിൻ്റെ തൂങ്ങപ്പെട്ട രൂപമില്ലാത്ത മാർത്തോമാലീവ കർത്താവിൻ്റെ ജീവിതം കാൽവരി കൊണ്ട് തീർന്നില്ല കർത്താവിൻ്റെ ജീവിതം മൂന്നാണികളിൽ അവസാനിച്ചില്ല ആ മൂന്നാണികളെയും തകർത്ത് കുരിശിനെ തകർത്ത് കല്ലറയെ തകർത്ത് അവിടുന്ന് പുനരുദ്ധാനം ചെയ്തു എന്നുള്ള ആ വലിയ പ്രത്യാശയുടെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ വാർത്തയാണ് ഇന്നും ലോകത്തെ പ്രഗമനം കൊള്ളിക്കുന്നതും ലോകത്തിന് ജീവൻ നൽകുന്നതും സാർവത്രിക പൗരസ്ത്യ പൗരസ്ത്യസഭകളിൽ ഏകദേശം നാൽപ്പത്തി മൂന്നിലധികം ഇരുപത്തിനാല് പൗരസ്ത്യ സഭകളിൽ ഒരു പൗരസ്ത്യ സഭയാണ് റഷ്യയിലെ യുക്രൈനിയൻ എന്ന് പറയുന്നത് റഷ്യയിലെ യുക്രൈനിയൻ സഭയിൽ അവർ പരസ്പരം ഈസ്റ്റർ വിഷ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ പരസ്പരം കാണുമ്പോൾ ഹാപ്പി ഈസ്റ്റർ എന്ന് പറയും പക്ഷേ യുക്രൈനിയൻ സഭയിലെ വിശ്വാസികൾ ഈസ്റ്ററിൻ്റെ അന്നു മുതൽ കർത്താവിൻ്റെ സ്വർഗാരോഹണം വരെയുള്ള നാൽപ്പത് ദിനരാത്രങ്ങൾ അവർ പരസ്പരം കാണുമ്പോൾ വിഷ് ചെയ്യുന്നത് ഹാപ്പി ഈസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടല്ല മറിച്ച് ക്രൈസ്റ്റ് ഈസ് റിസൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു പരസ്പരം ഫോൺ ചെയ്യുമ്പോൾ വീട്ടിൽ രാവിലെ ഉണരുമ്പോൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഗുഡ് നൈറ്റ് പറയുന്നതിന് പകരം അവർ പറയുന്നത് ക്രൈസ്റ്റ് ഈസ് റിസൺ അങ്ങനെ നാൽപ്പത് ദിവസങ്ങൾ എപ്പോൾ എവിടെയൊക്കെ വെച്ച് ആരൊക്കെ പരസ്പരം കണ്ടുമുട്ടിയാലും അവർ പരസ്പരം പറയുന്നത് അവർ ക്രൈസ്റ്റ് ഈസ് റിസൺ നമ്മുടെ കർത്താവ് പുനരുദ്ധാനം ചെയ്തിരിക്കുന്നു അതിന് മറുപടിയായി കേൾക്കുന്നയാൾ പറയും ഇന്ത്യയുടെ ഹീസ് റിസൺ സത്യമായും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു വളരെ മനോഹരമായ ഒരു ഈസ്റ്റർ വിഷിങ്ങാണ് അവർ പറയുകയാണ് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ വേറൊന്നും അവർക്ക് പറയാനായിട്ടില്ല അവർക്ക് പറയാനായിട്ടുള്ളത് പ്രത്യാശയുടെ പ്രതീക്ഷയുടെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഈ വിഷയങ്ങാണ് അവർ ക്രൈസ്റ്റ് ഈസ് റിസൺ എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും തകർത്തുകൊണ്ട് മനുഷ്യൻ്റെ എല്ലാ ചിന്തകളെയും പദ്ധതികളെയും ഒക്കെ തകർത്തുകൊണ്ട് നമ്മുടെ കർത്താവ് പുനരുദ്ധാനം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ട് നമ്മുടെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ട് നമ്മുടെ കുരിശുകൾക്ക് അർത്ഥമുണ്ട് നമ്മുടെ ഗർസമിനികൾക്കും നമ്മുടെ കാൽവരികൾക്കും അർത്ഥമുണ്ട് എന്നാണ് ആ വിഷിൻ്റെ അല്ലെങ്കിൽ ആ ഈസർ വിഷിൻ്റെ സാരാംശം എന്ന് പറയുന്നത് അവർ ക്രൈസ്റ്റ് ഈസ് റിസൺ ഇന്ത്യയുടെ ഹീസ് റിസൺ നാൽപ്പത് ദിവസങ്ങൾ ഇത് പരസ്പരം പറഞ്ഞ് അവരുടെ മജ്ജയിലും മാംസത്തിലും ഞരമ്പുകളിലും സിരകളിലും രക്തത്തിലും എല്ലാം ഈ ക്രൈസ്റ്റ് ഈസ് റിസൺ എന്നുള്ള ഏറ്റവും വലിയ സുവിശേഷം അലിഞ്ഞ് ചേരുകയാണ് പിന്നെ ഒരു വർഷം മുഴുവൻ ജീവിക്കാൻ കല്ലുമുള്ളും നിറഞ്ഞ ജീവിതത്തിലൂടെ മുൻപോട്ട് പോകാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അവരുടെ ശരീരത്തിലും മനസ്സിലും സ്ഥിരകളിലും അവരുടെ ജീവിതം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ വലിയ ഒരു സന്ദേശമാണ് അവർ ക്രൈസ്റ്റ് ഈസ് റിസൺ മരിച്ചവരിൽ നിന്ന് അവനിതാ പുനരുദ്ധാനം ചെയ്തിരിക്കുന്നു ഇനി ഒരിക്കലും അവന് മരിക്കാനാവില്ല ഇനി ഒരു മരണത്തിനും അവനെ കീഴടക്കാനായിട്ടാവില്ല കാരണം അവൻ നിത്യമായി ജീവിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ അടച്ചിട്ട കല്ലറുകളൊക്കെ ഒരിക്കൽ തകർക്കപ്പെടും വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അടച്ചിട്ട കല്ലറുകൾക്കപ്പുറത്ത് ഒരു ജീവിതമുണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അടച്ചിട്ട അടഞ്ഞു കിടക്കുന്ന കല്ലുരുട്ടി മാറ്റി വെച്ചിരിക്കുന്ന കുറേ കല്ലറകളുണ്ട് നമ്മുടെ ദുഃഖങ്ങളിലെ കല്ലറകളാകാം നമ്മുടെ വേദനകളിലെ കല്ലറകളാകാം നമ്മുടെ രോഗങ്ങളുടെ കല്ലറകളാകാം ഇന്നിതാ ലോകത്തെ മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പകർച്ചവാധി പകർച്ചവ്യാധി കോവിഡ് നയൻറ്റീൻ കൊറോണ വൈറസ് സത്യത്തിൽ ലോകത്തെ മുഴുവൻ ഒരു കല്ലറയ്ക്കുള്ളിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് പക്ഷേ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈ കല്ലറ തകർക്കപ്പെടും ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരിക്കൽ മാത്രമല്ല പല പ്രാവശ്യം ഇതുപോലെയുള്ള മഹാമാരികൾ ലോകത്തെ കീഴടക്കിയിട്ടുണ്ട് അവിടെ ലോകം ഉയർത്തെഴുന്നേറ്റു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റു കാരണം നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഉയർത്തവനാണ് അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനേക്കാൾ ശക്തനാണ് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനേക്കാൾ ശക്തനാണ് ആരാണ് ഉള്ളിലുള്ളവൻ ഉള്ളിലുള്ളവൻ മരണത്തെ പരാജയപ്പെടുത്തി കല്ലറയെ തകർത്ത് ഉയർത്തെരുതേറ്റവനാണ് നിന്റെ ജീവിതത്തിൽ ഇന്ന് ഒരുപടി കല്ലറകളുണ്ട് ആ കല്ലറകൾ തകർക്കപ്പെടണം അങ്ങനെ തകർക്കപ്പെടണമെങ്കിൽ ക്രൈസിസ് റിസൺ കല്ലറയെ തകർത്ത് ഈശോൻ ചെയ്തിരിക്കുന്നു എന്നുള്ള ആ ഒരു സത്യം നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമായി നിൻ്റെ ഉള്ളിൽ അത് ജലിച്ചു നിൽക്കണം ഉദ്ധിതനായ ഈശോയുടെ ഏറ്റവും വലിയ സമ്മാനം എന്താണ് പുനരുദ്ധാനം ചെയ്ത ചെയ്ത ഈശോ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം സമ്മാനം സമാധാനമാണ് കാരണം കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൽ നീണ്ട മൂന്ന് വർഷങ്ങൾ അവൻ പരസ്യ ജീവിതം ജീവിച്ചപ്പോൾ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു രോഗികളെ സുഖപ്പെടുത്തി വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകി ആരും അവനോട് സമാധാനം ധരണേ എന്ന് ചോദിച്ചില്ല എന്നാൽ പുനരുദ്ധാനം ചെയ്തീശോ ആദ്യമായും രണ്ടാമതായും മൂന്നാമതായും എപ്പോഴൊക്കെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടോ അപ്പോഴൊക്കെ അവന് കൊടുക്കാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നാണ് ഇനി എന്താണ് സമാധാനം എന്ന് പറയുന്നത് സമാധാനമെന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ രോഗങ്ങളോ ഇല്ലാത്ത അവസ്ഥയല്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപടി പ്രശ്നങ്ങളും വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും ഒക്കെ എപ്പോഴും ഉണ്ടാകും പക്ഷേ ആ രോഗങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളെയൊക്കെ നടുവിൽ പുനരുത്ഥാനം ചെയ്ത ഈശോ തരുന്ന സമാധാനമെന്ന് പറയുന്നത് അവൻ്റെ തന്നെ സാന്നിധ്യമാണ് അവൻ്റെ തന്നെ ഉള്ളിലുള്ള വാസമാണ് അത് ഒരു ഭയങ്കര കരുത്താണ് അതൊരു ശക്തിയാണ് അതുകൊണ്ട് ഈശോ പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ അല്ലെങ്കിൽ ചെറുതും വലുതും നമുക്ക് തോന്നുന്ന സങ്കടങ്ങളുടെയും പ്രതിസന്ധികളുടെയും വേദനകളുടെയും മുൻപിൽ മക്കളെ തളർന്നു പോകരുത് തളർന്നു പോകരുത് കാരണം കാരണം ക്രൈസ്റ്റ് ഈസ് റിസൺ ഈശോ പുനരുദ്ധാനം ചെയ്തിരിക്കുന്നു ഈശോ പുനരുദ്ധാനം ചെയ്തിരിക്കുന്നു അവൻ ഈ ലോകത്തിന് നൽകുന്നത് അവൻ്റെ സമാധാനമാണ് ദാ ഈ നിവർത്തി പിടിച്ചിരിക്കുന്ന ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഉയർത്തി ഇന്ന് ലോകത്തോട് മുഴുവൻ അവന് പറയാനായിട്ടുള്ളത് ദാ ഈ കരങ്ങളിൽ ലോകം ആഗ്രഹിക്കുന്ന സമാധാനമുണ്ട് ഈ കരങ്ങളിൽ നീ നീ ആഗ്രഹിക്കുന്ന നീ പ്രാർത്ഥിക്കുന്ന സന്തോഷമുണ്ട് ഈ കരങ്ങളിൽ നിൻ്റെ കുടുംബത്തിന് വേണ്ട ഐശ്വര്യമുണ്ട് ഈ കരങ്ങളിൽ നിൻ്റെ കുടുംബത്തിന് വേണ്ട സന്തോഷമുണ്ട് ഇനി നിരാശ നിന്നെ അലട്ടരുത് നീ പ്രത്യാശയുടെ മകനാണ് രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരും സങ്കടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരും വേദനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പക്ഷെ ആ വേദനകളുടെയും സങ്കടങ്ങളുടെയും ഒക്കെ നടുവിൽ സമാധാനം എന്ന് പറയുന്നത് നിൻ്റെ ഉള്ളിൽ വസിക്കുന്ന പുനരുദ്ധാനം ചെയ്ത ജീവനുള്ള കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഇത് നമുക്ക് മറക്കാതിരിക്കാം പുനരുദ്ധാനം ചെയ്ത ഈശോ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അരികിലുണ്ട് അരികിലുണ്ട് ഒരു രാത്രി മുഴുവൻ വലയിട്ട് ഒന്നും കിട്ടാതെ തിബേരിയാസ് കടൽ തീരത്ത് വളരെ ക്ഷീണിതരായി വളരെ നിരാശരായി കടൽ തീരത്തേക്ക് തുഴയുന്ന ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ഉദ്ധിതനായി ഈശോ ഓടിയെത്തുകയാണ് ഈശോ അവരോട് ചോദിച്ചു മക്കളെ നിങ്ങളുടെ കൈവശം എന്തുണ്ട് രാത്രി മുഴുവൻ വലയിട്ടല്ലോ ഒന്നും കിട്ടിയില്ലേ ഓർക്കുക എവിടെയൊക്കെ നീ നിരാശപ്പെടുന്നുണ്ടോ നിൻ്റെ അധ്വാനത്തിൻ്റെ നിരാശയുടെ ഇടമധ്യത്തിൽ എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ശിഷ്യന്മാർക്കറിയില്ല രാത്രി മുഴുവൻ വലിയ ഒന്നും കിട്ടാതെ തീരത്തേക്ക് തുഴയുമ്പോൾ വേറൊരു പണിയും അറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആകെ നിരാശരായി കടലിൻ്റെ തീരത്തേക്ക് തുഴയുമ്പോൾ ഈശോ അവരുടെ ജീവിതത്തിൻ്റെ തീരത്തേക്ക് ഓടിയെത്തുകയാണ് ഇത് പുനരുദ്ധാനം ചെയ്ത ഈശോ ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ തീരങ്ങളിലുണ്ട് നിരാശയുടെ തീരങ്ങളിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇനി മുൻപോട്ട് എങ്ങനെ പോകും ഇന്നൊരു പക്ഷേ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു വലിയ വേദനയാണ് ഈ ലോക്ക്ഡൗൺ ഇങ്ങനെ മുൻപോട്ട് പോയാൽ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാം മടുത്തു ഇനി അതാ അടുത്ത രണ്ടാഴ്ച ഇനി അടുത്ത മൂന്നാഴ്ച ഇനി എന്നാണോ ഒന്ന് പുറത്തിറങ്ങാൻ പറ്റുക പുറത്തിറങ്ങാൻ പറ്റുക എന്നതിനേക്കാളുപരി കുഞ്ഞുങ്ങൾക്ക് കുടുംബത്തിൽ ഭക്ഷണമില്ല ജോലിയില്ല പണമില്ല നീ എന്താണ് ചെയ്യുക ആകെ നിരാശരായി രാത്രി മുഴുവൻ വലയിട്ടിട്ടൊന്നും കിട്ടാതെ കടൽ തീരത്തേക്ക് നീന്തുന്ന തുഴയുന്ന ശിഷ്യന്മാരെ പോലെയാണ് ഇന്ന് ലോകം മുഴുവനും നമ്മൾ ഓരോരുത്തരും പക്ഷേ നീ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിനക്ക് കാണാൻ പറ്റും നിൻ്റെ ഈ നിരാശയുടെ തീരത്ത് നീ പോലും ആവശ്യപ്പെടാതെ ഓടിയെത്തുന്ന ഒരു കർത്താവുണ്ട് ഒരു കർത്താവുണ്ട് ഹീ സൃസൺ അവൻ പുനരുത്ഥാനം ചെയ്തവനാണ് അവൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് മനസ്സുമെടുക്കാതെ തളരാതെ ഈ പുനരുത്ഥാനത്തിൻ്റെ സന്ദേശം ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഈ പുനരുത്ഥാനത്തിൻ്റെ സമാധാനം ഈ പുനരുത്ഥാനത്തിൻ്റെ ജീവൻ പ്രത്യാശ പ്രതീക്ഷ കൈവിടാതെ നമുക്ക് തുടർന്നുള്ള നാളുകളിൽ അത് പകർച്ചവ്യാധികളായിട്ടാകാം അത് പട്ടിണിയായിട്ടാവാം അത് ദാരിദ്ര്യമായിട്ടാവാം മറ്റ് പലതരത്തിലുള്ള രോഗാവസ്ഥയിലാകാം അവിടെയൊന്നും നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടാതെ നമുക്ക് ജീവിക്കാം ഈ ഉയർപ്പ് ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങളെല്ലാം ഭവനങ്ങളിലിരുന്നു കൊണ്ടും മറ്റ് പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കാണുകയും കേൾക്കുകയുമാണ് അവിടെ ഓടിയെത്തുന്ന ഒരു കർത്താവുണ്ട് നീ ഇപ്പോൾ എവിടെയാണോ നിൻ്റെ അരികത്ത് ഈ പുനരുദ്ധാനം ചെയ്ത നാഥനുണ്ട് ആ തിരിച്ചറിവോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ശുശ്രൂഷ തുടരാം സമാധാനത്തിൻ്റെ ഈശോ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ മനസ്സുകളെയും ജീവിതങ്ങളെയും ഈ പുനരുദ്ധാനത്തിൻ്റെ സന്തോഷവും പ്രത്യാശയും സമാധാനവും കൊണ്ട് നിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരി നാമത്തിൽ ആമേൻ